കമലഹാസൻ പുതിയ പാർട്ടി രൂപീകരിച്ചപ്പോൾ തമിഴകത്ത് എന്തോ മലമറിക്കുമെന്നാണ് പലരും പറഞ്ഞിരുന്നത്. തന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ആശയങ്ങൾ സ്വീകരിക്കാനായി അദ്ദേഹം പിണറായി വിജയനെ കാണുക വരെ ചെയ്തു. പിന്നീട് CPMനെ കമലഹാസൻ തന്നെ തള്ളിപ്പറഞ്ഞു, മറ്റൊരു കഥ. ഇപ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയല്ല കമലഹാസന്, കാരണം അദ്ദേഹത്തിന്റെ മക്കൾ നീതി മയ്യം ഏതാണ്ട് 8 നിലയിൽ പൊട്ടി തകർന്ന് തരിപ്പണമായ വാർത്തകളാണ് തമിഴകത്തുനിന്ന് വരുന്നത്. ഏറ്റവും ഒടുവിലായി പാർട്ടി വിട്ടത് പാർട്ടിയുടെ ഏറ്റവും വലിയ താത്വികാചാര്യനായ CK കുമാരവേലാണ്. പാർട്ടി വിട്ടത് ഇതിന് തൊട്ടു മുമ്പ് പാർട്ടി വിട്ടത് പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഡോക്ടർ മഹേന്ദ്രൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സന്തോഷ് ബാബു, പരിസ്ഥിതി പ്രവർത്തകയായ പത്മപ്രിയ എന്നിവരാണ് പാർട്ടി വിട്ടത്. കഴിഞ്ഞ ദിവസം A. മുരുകാനന്ദനും പാർട്ടി വിട്ടു. മുരുകാനന്ദനായിരുന്നു പാർട്ടിയുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ തന്ത്രങ്ങൾ മറ്റും മെനഞ്ഞത്. ഇവരെല്ലാം പറഞ്ഞൊരു കാര്യം, താരാരാധന കൊണ്ട് മാത്രം വോട്ടാകില്ല എന്നും ജയിക്കില്ല എന്നുമാണ് മറ്റൊരു കൂട്ടർ പറഞ്ഞത്. SDP പോലുള്ള ഒരു പാർട്ടിയെ കൂട്ടുപിടിച്ചതാണ് പരാജയത്തിന്റെ കാരണമെന്ന് പറഞ്ഞു. ഏതായാലും കമലഹാസന്റെ താൻപോരുമയും അഹങ്കാരവുമാണ് പാർട്ടിയിലുള്ളവർ വിട്ടുപോകാൻ കാരണമെന്നാണ് ബഹുഭൂരിപക്ഷം അണികളും നേതാക്കളും പറയുന്നത്. ഏതായാലും താരാരാധന കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. കാരണം കമലഹാസൻ തന്നെ 8 നിലയിൽ പൊട്ടി. അവിടെ ജയിച്ചത് BJP യുടെ വാനതി ശ്രീനിവാസ് ആയിരുന്നു. ഏതായാലും കമലഹാസനും കുറച്ച് കൊടികളും പാർട്ടി ഓഫീസും മാത്രമായി ഇപ്പോൾ അവശേഷിക്കുന്ന കാഴ്ചയാണ് തമിഴകത്ത് കാണുന്നത്. മക്കൾ നീതി മയ്യത്തിന്റെ മയ്യത്ത് ഏകദേശം എടുക്കാറായിരിക്കുന്നു. അതായത് തമിഴകത്ത് എന്തോ മാറ്റം വരുമെന്നും ഭാവി മുഖ്യമന്ത്രി കമലഹാസനാകുമെന്നും വരെ നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ തള്ളിമറിച്ചിരുന്നു. കമലഹാസനും ഏറെക്കുറെ അത് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. 200 സീറ്റിലാണ് ഇത്തവണ തമിഴ്നാട്ടിൽ ഈ സഖ്യം മത്സരിച്ചിരുന്നത്. അതായത് മക്കൾ നീതി മയ്യം മത്സരിച്ചിരുന്നത്. ഇവരുടെ കൂടെ SDP അടക്കമുള്ള പാർട്ടികളും ഉണ്ടായിരുന്നു. പക്ഷേ ഒരിടത്ത് പോലും ജയിക്കാനായില്ല എന്ന് മാത്രമല്ല, പലയിടത്തും കെട്ടിവച്ച പൈസ തന്നെ ഈ പാർട്ടിക്ക് നഷ്ടമായി. ഇതോടുകൂടിയാണ് കമലഹാസൻ കട്ടവൻപടവും മടക്കിയത്. ഇനി ഒരുപക്ഷെ അദ്ദേഹം വേറെ ഏതെങ്കിലും പാർട്ടിയിൽ ചേരുമോ എന്നറിയില്ല. കമലഹാസന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ മറ്റു പാർട്ടിക്കാർ അദ്ദേഹത്തെ അടുപ്പിക്കാനും സാധ്യതയില്ല. പിന്നെ SDP പോലുള്ള ഏതെങ്കിലും ഒരു സംഘടനയിൽ ചേരുകയായിരിക്കും കമലഹാസൻ ഏറ്റവും ഉചിതമായ ഒരു മാർഗം. അവിടെയാകുമ്പോൾ അവർക്കൊരു ഹിന്ദുത്വ മുഖവും ആകും, കമലഹാസന് തൽക്കാലം ഒരു പാർട്ടി സ്ഥാനവും കൊടുക്കും. പക്ഷെ അവരും ഈ കമലഹാസന്റെ സ്വഭാവവും താൻപോരുമയും കൊണ്ട് എടുക്കുമോ എന്നുള്ള കാര്യവും അറിയില്ല. ഏതായാലും തമിഴകം പിടിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ കമലഹാസൻ ഇപ്പോൾ സ്വന്തം അണികളും നേതാക്കളും ആരുമില്ലാതെ ഒറ്റയ്ക്കൊരു മൂലയിലേക്ക് ഒതുങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ തമിഴകത്ത് നിന്ന് കാണുന്നത്. അതായത് ഇനി വീണ്ടും മക്കൾ നീതി മയ്യം തമിഴകത്ത് ഉയർന്നു വരില്ല എന്ന് ഇതോടെ ഉറപ്പിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.